തിരുവനന്തപുരം വർക്കലയിൽ ചെള്ളുപനി ബാധിച്ച് പെൺകുട്ടി മരിച്ചതിന് പിന്നാലെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാരിപ്പള്ളി മെഡിക്കൽ കോളേജും ചെറുനീർ പ്രദേശവും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചെള്ളുകളെ നശിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി അല്ലമീൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അല്ലമീൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് വർക്കലയിലെ ചെറുനൂരിയിൽ 15 വയസ്സുകാരിയായ വിദ്യാർത്ഥിനി ചെള്ളുപനി ബാധിച്ച് മരിച്ചത്. അത്യപൂർവമായിട്ടാണ് സംസ്ഥാന തലത്തിൽ ചെള്ളുപനി റിപ്പോർട്ട് ചെയ്യുന്നതും മരണം റിപ്പോർട്ട് ചെയ്യുന്നതും. പക്ഷേ ഇന്നലെ അത്തരമൊരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പിൽ നിന്നുള്ള പ്രത്യേക സംഘം പ്രദേശം സന്ദർശിച്ചു. എന്ന് മാത്രമല്ല, മരിച്ച അശ്വതിയുടെ കുടുംബാംഗങ്ങളായ 6 പേരുടെ രക്തസാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ചെറുന്നൂർ പഞ്ചായത്തിനും വർക്കല താലൂക്ക് ആശുപത്രിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള നിർദ്ദേശവും ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഈ കുടുംബാംഗങ്ങളുടെ രക്തപരിശോധനയുടെ ഫലം ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുള്ളത്. എതിരെന്നാൽ പ്രദേശത്ത് ഇത്തരമൊരു കേസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ചെല്ലുകളെ നശിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയും ആസൂത്രണം ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് അതിന് നേതൃത്വം നൽകും. പ്രധാനമായും ഈ വളർത്തുമൃഗങ്ങൾ, പേൻ, ചില ചെടികൾ എന്നിവയിൽ നിന്നാണ് ഈ ചെള്ളുരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിന് ഇടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അത് പ്രതിരോധിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നത്. ഏതായിരുന്നാലും ചെറുന്നൂരിലും പ്രദേശത്തും വർക്കലയിലും പ്രദേശത്തും ഈ ചെള്ളുകൾ നശിപ്പിക്കുന്നതിനുള്ള അതിൻ്റെ വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സ്കെയിൻ, താങ്ക് യു.